തുടർന്നുള്ള സമയങ്ങളിൽ ഒരുക്കമുള്ള നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ വചനം സ്വീകരിക്കാം ഒരുക്കമുള്ള നിലത്ത് വീഴുന്ന വചനങ്ങൾ വിത്തുകൾ നൂറുപേര് ഫലം പുറപ്പെടുവിക്കും നമുക്ക് വചന സന്ദേശം നൽകുന്നത് പ്രശസ്ത ധ്യാനഗുരു വചനപ്രവേഷകരുമായ ഫാദർ മാത്യു വൈലാമണ്ടിൽ അച്ഛൻ സി എസ് ടി സഭാകമാണ് വയനാട് ജില്ലയിലെ വടുവഞ്ചാൽ അനുഗ്രഹ റിട്ടീറ്റ് സെൻ്ററിൻ്റെ ഡയറക്ടറായി അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു അതോടൊപ്പം ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നിറസാന്നിധ്യമായി ആയിരങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നു നമുക്ക് കരങ്ങളടിച്ച് വചനവിദ്യയിലേക്ക് അച്ഛനെ സ്വീകരിക്കാം നമ്മുടെ കണ്ണുകളെ ഒന്ന് ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ ഒന്ന് അടച്ച് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് നാം കേൾക്കുവാൻ പോകുന്ന ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ശക്തിയുണ്ട് നാം കേൾക്കുന്ന ദൈവവചനത്തിന് നമ്മെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു അവൻ വചനത്തെ അയച്ച് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി എന്ന് വചനത്തിന് രോഗത്തെ സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ദൈവവചനം കേൾക്കുവാനായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിങ്ങളാരായിരുന്നാലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളുടെ സങ്കടത്തിൽ ദൈവം പ്രവർത്തിക്കും ഒരുപക്ഷെ വലിയൊരു സങ്കടത്തിലായിരിക്കും നിങ്ങളിവിടെ ഉള്ളത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ എല്ലാ വഴികളും അടഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നത് ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി പുതുക്കി പണിയാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന അനേകം ആളുകൾ മാതാപിതാക്കളാണ് മക്കളെയോർത്തുള്ള പ്രാർത്ഥനകളുള്ള മാതാപിതാക്കളുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്നു ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് നിങ്ങൾ കേൾക്കുക മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെ മക്കളുടെ ജീവിതത്തിൽ അഭിഷേകം കൊണ്ടുവരാൻ കഴിയും ചേർത്ത് പറയാമോ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ നിങ്ങളേതു പ്രശ്നത്തിൽ വിഷമിച്ചിരിക്കുന്ന ആളായിരുന്നാലും ദൈവത്തിൻ്റെ ശക്തിയിലൊന്ന് ആശ്രയിച്ച് ഒരു നിമിഷം ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക ഇന്ന് ഒരു വചനം സാധാരണ കേൾക്കുന്ന പോലെ ആകരുത് ഒരു പ്രത്യേക ചലനം നിങ്ങളെ സൃഷ്ടിക്കണം ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് ആത്മാവിൽ കാണാൻ കഴിയണം പറഞ്ഞു പറയാം ഭർത്താവ് ഈ ഈ പ്രിയപ്പെട്ടവരെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒരുപാട് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുവാനായി ദൂര സ്ഥലങ്ങളിലേക്ക് വിട്ടു പഠനം തുടങ്ങി നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാപിതാക്കൾ ഒരു കാര്യം തിരിച്ചറിയുന്നു അവർക്ക് പഠിക്കാനുള്ള ജ്വരം തന്നെ അവരുടെ തലയിൽ നിന്ന് പോയി പഠിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യം നീരാളി പിടിക്കുന്ന പോലെ പല ബന്ധങ്ങളും പല കൂട്ടുകെട്ടുകളും അവരെ പിടിച്ചിരിക്കുന്നു ആകെ അസ്വസ്ഥരാണ് ഈ സമയത്തൊക്കെ ആയിരിക്കും ദൈവവചനം ഇപ്പോൾ കേൾക്കുവാൻ ഒരുങ്ങുന്നത് ഹൃദയത്തോട് ചേർത്തു വെച്ചിരിക്കുന്ന കരങ്ങൾ കണ്ണുകൾ അടച്ചു പിടിച്ചിരിച്ച ഈ സമയത്ത് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ നിങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവം ഇറങ്ങി വരും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും അത്ര വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും സ്വരമുത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു അങ്ങയുടെ അഭിഷേകവും ശക്തിയും ഓരോ വ്യക്തികളിലും അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മയുടെ വിലയേറിയ മാധ്യസ്ഥത്തോട് ചേർന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ദൈവവചനം ശ്രവിക്കാൻ ദൈവം അവരുടെ ഹൃദയത്തെ തുറന്നു എന്ന് ഒരു വചനയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം എഴുതി വയ്ക്കാൻ ഇടയാകട്ടെ ഈ രാത്രി നിങ്ങൾക്കൊരു ഒരു ഉപകാരം ലഭിച്ച ഒരു അനുഗ്രഹം ലഭിച്ച ഒരു നന്മ ലഭിച്ച ഒരു രാത്രിയായിട്ട് മാറും നിങ്ങളുടെ പ്രതിസന്ധികളിൽ ഇടപെട്ട ഒരു സമയമായിട്ട് മാറും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് ഉറക്കം നമ്മൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും പ്രിയപ്പെട്ടവരെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം വളരെ അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ദൈവവചനം പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു നല്ലൊരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനം കേൾക്കുന്നതിനും ഒരു ചെറിയ കാര്യം പറയാം അപ്പോയിൻമെൻ്റ് ആവശ്യമില്ലാത്ത ഒരേ ഒരാളെ ഈ ലോകത്തിലുള്ളൂ അപ്പോയിൻമെൻറ്റ് ആവശ്യമില്ലാത്തത് ആർക്കാണ് അപ്പോയിൻമെൻ്റ് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം ഒരു ബാങ്ക് ജോലിക്കാരനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് വേണം എല്ലാ കാര്യത്തിനും വേണ്ടൊരു കാര്യമാണ് അപ്പോയിൻമെൻറ്റ് പക്ഷേ ദൈവത്തെ സമീപിക്കാൻ മാത്രം ആ സാധനം വേണ്ട നിങ്ങളോർത്ത് നോക്കിയാൽ ഒരു സാധാരണ ഒരു ചെറിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ കാണുന്നവരെ അപ്പോയിൻമെൻ്റ് എന്ന് ചോദിക്കും പക്ഷെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വരാൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ വരാൻ എന്തുവേണ്ട അപ്പോയിൻമെൻ്റ് ആവശ്യമില്ല പറഞ്ഞു എന്താ ഒരു അപ്പോയിൻമെൻ്റ് വേണം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതാണ് ഈശോയുടെ മുമ്പിൽ നമ്മൾ കൊടുക്കേണ്ട അപ്പോയിൻമെൻ്റ് ഇതുണ്ടെങ്കിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനമാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും പറഞ്ഞേ ഹല്ലേ ലുയാ ഇനി അടുത്ത കാര്യം ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവവചനം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ മനോഭാവം വരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ വചനം നിങ്ങളോട് പറയാൻ കാരണം ദൈവവചനത്തിൽ ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിലുണ്ട് പതിനെട്ടാം അധ്യായം പത്തു മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൂതൻ ദൈവം തന്നെ അബ്രാഹത്തോടും സാറായോടും പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അടുത്ത വസന്തകാലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കും ഇത് ദൈവത്തിൻ്റെ ഒരു ദൂതായി കേട്ടപ്പോൾ സാറ അബ്രാഹത്തിൻ്റെ കുടിലിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ചെയ്തു പന്ത്രണ്ടാമത്തെ വചനം സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചു എങ്ങനെ ചിരിച്ചു ഉള്ളിൽ ചിരിച്ചു ഉള്ളിൽ ചിരിച്ചാൽ ആർക്കും അറിയാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്നെ നോക്കി ഉള്ളിൽ ചിരിക്കുവാണോ എന്ന് എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റില്ല പക്ഷെ ദൈവവചനം വചനം സ്വീകരിക്കാൻ നേരത്ത് സാറാ ഉള്ളിൽ ചിരിച്ചു എന്ന് ദൈവം എങ്ങനെ അറിഞ്ഞേ ദൈവ ഒരു ദൂത് പറഞ്ഞപ്പം നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പം സാറാ ഉള്ളിലാ ചിരിച്ചത് പൊട്ടിച്ചിരിച്ചു എന്ന് എഴുതിയിട്ടില്ല ചിരിച്ചപ്പോൾ ഒച്ച പുറത്തു പോയി എന്ന് എഴുതിയിട്ടില്ല പല്ല് കാണിച്ച രീതിയിൽ ചിരിച്ചു എന്ന് എഴുതിയിട്ടില്ല ഉള്ളിൽ ചിരിച്ചു അപ്പോൾ അതിന്റെ ഒരു കാര്യം ദൈവത്തിന്റെ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനോഭാവം വരെ ഒരനുഗ്രഹത്തിന് കാരണമായി നിലകൊള്ളും പറഞ്ഞു ഹല്ലേ ലുയ്യാ ഒരു കരമുയർത്തി ഉറക്കിന്ന് പറയാമോയ്യാ നിങ്ങൾ ഈ പറയുന്ന ഹല്ലേലുയയുടെ സ്വരം വരെ ലോകത്തിന്റെ അതിർത്തി വരെ കേൾക്കുന്ന ഒരു സ്വരമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ഇത് ലോകം മനുഷ്യനുള്ളടത്തെല്ലാം കേൾക്കുന്ന ഒരു സ്വരമാണ് നമ്മൾ പറയുന്ന ഒരു ഹല്ലേലുയോ എന്ന വാക്കിന് അത്രയും ശക്തിയുള്ളൊരു സ്വരമാണ് നിങ്ങൾ ഈ ഹാളിനകത്ത് പറയുമ്പോൾ അത് ലോകം മുഴുവൻ എത്തുന്നത് പറഞ്ഞേ ഹല്ലേ ശ്രദ്ധിച്ചേ ഇപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയല്ല ലോകം മുഴുവൻ ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെയൊന്നും അത്ഭുതവും നടക്കത്തില്ല ഞാൻ എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നു എന്ന മനോഭാവം ആണെങ്കിൽ ഒരു അത്ഭുതവും നടക്കത്തില്ല അപ്പൊ സാറായോട് ദൈവം ചോദിച്ചൊരു ചോദ്യം ഉണ്ട് സാറാ നീ എന്തിനാ ചിരിച്ചത് അപ്പം സാറാ തിരിച്ചു പറയുന്ന ഒരു വാക്കാണ് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു ഉള്ളിൽ ചിരിച്ചത് സാറ ഒരു നുണ പറയോ ചിരിച്ചില്ല എന്ന് ശ്രദ്ധിച്ചു ഇതിൻ്റെ ആ ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുവരെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേലുയാല്ലേ അടുത്തൊരു കാര്യം മോശയുടെ കൈയിലിരിക്കുന്ന വടി എപ്പോഴൊക്കെയാ മോശയ്ക്ക് പ്രയോജനപ്പെട്ടത് അത് പ്രയോജനപ്പെട്ട ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സമയത്തും അത് പ്രയോജനപ്പെട്ടില്ല ആദ്യകാലത്ത് ഇത് പ്രയോജനപ്പെട്ടില്ല മോശയുടെ കൈലിരിക്കുന്ന വടി പോലെയാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൈവവചനവും ശ്രദ്ധിച്ചേ മോശയുടെ കര കൈകളിൽ ഒരു വടി ഉണ്ടായിരുന്നു അത് ആടുകളെ മേയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വടിയാണ് അന്ന് ഒരത്ഭുതവും നടന്നിട്ടില്ല ആ വടി കൊണ്ട് ആടുകൾ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഒരു പ്രതിസന്ധി വന്ന് ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പം ദൈവം മോശയോട് പറയുവാ ആ വടിയെടുത്ത് ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു ആ വടി ആ പ്രതിസന്ധിയിൽ പ്രയോജനപ്പെട്ടു അല്ലേ ലൂയ അതായത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ചിന്തിക്കും ഞാൻ ഇപ്പോൾ ഒരു രാത്രി സമയത്ത് ഇവിടെ ആരാധിച്ചിട്ട് എന്ത് നടക്കാനാണെന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പ്രാർത്ഥിക്കുന്നത് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കൈകളിലെ ഒരു വടി പോലെ അത് ഒരായുധമാ നാളെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ചിലപ്പോ ഒരു നൈറ്റ് വിജിലിൽ കേട്ട ഒരു വചനമായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾക്കെടുത്തുയർത്താനുള്ളത് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും അല്ലേ ലുയാ രണ്ട് ശ്രദ്ധിച്ചേ മോശ ഇസ്രാജലത്തെ മരുഭൂമിയിലൂടെ നയിക്കുമ്പം അവിടെ വെള്ളമില്ലാത്തൊരു സ്ഥലം വന്നു ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു നീ കൈ കൊണ്ടൊരു അടിയടിക്കണം എന്നല്ല പറഞ്ഞു ആ വടിയെടുത്ത പാറയിൽ അടിക്കാൻ വടി അവിടെ പ്രയോജനപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം കേൾക്കുന്ന വചനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എടുത്തുയർത്തിയാൽ നിങ്ങൾക്കത് പ്രയോജനമായിരിക്കും മോശയുടെ കയ്യിലിരുന്ന ഒരു ഉണക്കവടി നമ്മുടെ കയ്യിലിരിക്കുന്നത് വെറും ഒരു ഉണക്കവടി അല്ല ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഒരു ഉണക്കവടി കൊണ്ട് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റിയെങ്കിൽ ജീവനുള്ള വചനം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ വലിയ അത്ഭുതം നമുക്ക് ചെയ്യാൻ ദൈവത്തിൽ ആശ്രയിച്ചാൻ പറ്റിയിരിക്കും പറഞ്ഞേ ഹല്ലേ ലുയാ മോശയുടെ കാലിരിക്കുന്ന പോലത്തെ ഒരു വടിയല്ല നമുക്ക് പിന്നെ ഒരു കാര്യം എന്ത് ദൈവവചനം എടുത്ത് കയ്യിൽ പിടിച്ച് ഉയർത്തി പ്രാർത്ഥിക്കാൻ അറിയത്തില്ല മോശ ഒരു വടി എടുത്തില്ലേ നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ എവിടെയാ പ്രാർത്ഥനക്കാരൻ നമ്പർ എടുത്ത് പ്രാർത്ഥനക്കാരനെ വിളിക്കും അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് വഴിയേ പോകുന്നവരോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറയും ഒരു പ്രതിസന്ധി വരുമ്പോൾ നൂറായിരം പേരെ വിളിച്ച് മെസ്സേജ് കൊടുക്കുന്നേക്കാൾ ആയിരം മടങ്ങ് നല്ലതാ ഒരു അറിയാവുന്ന ഒരു ദൈവവചനം എടുത്ത് എന്ന് വിളിച്ച് ആ വചനം ഉയർത്തി പ്രാർത്ഥിച്ചാൽ അതാ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് പറഞ്ഞു ഹല്ലേ ലുയാ പറയാം ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മൂന്നാല് മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ചിത്രം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞേ ഹല്ലേ ലുയ്യാ അവർക്ക് പറയാം ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതല്ല ഒരു വിഷയം പ്രധാനപ്പെട്ടതാണ് ഞാൻ ദൈവവചനത്തിലൂടെ പറയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞേലു പ്രവാചകന്റെ പേര് ഏലിയ പ്രവാചകൻ പ്രവാചകൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തപ്പം ആളുകൾ വിളിച്ചു പറഞ്ഞനാണെന്നറിയോ കർത്താവ് തന്നെ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞു ഏലിയ ദൈവം എന്നല്ല വിളിച്ചു പറഞ്ഞേ ഇതാണ് റിയൽ ശുശ്രൂഷ അല്ലേ ലുയാ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പഠിപ്പിച്ചു തരാം ഏലിയ ജീവിച്ചിരുന്ന സമയത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ് ആഹാബ് ഒരു ദിവസം ആഹാബ് ഏലിയായ കണ്ടപ്പോൾ ചോദിച്ചു നീ ആണല്ലോ ഞങ്ങൾക്കെന്നും ഈ കഷ്ടകാലം വരുത്തി തരുന്ന ആള് അപ്പോൾ ഏലിയ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു നീയും നിന്റെ കൂട്ടരും ബാൽദേവന്റെ പുറകെ പോയിട്ട ഈ കഷ്ടകാലവും ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആഹാബ് രാജാവിന് സത്യത്തിൽ ദൈവത്തിന്റെ ശക്തിയുള്ള ദൈവം ജീവനുള്ള ദൈവം എവിടെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ആഹാബ് രാജാവിന്റെ കൂടെ കുറേ ആളുകളുണ്ട് അത് ബാലിന്റെ പുരോഹിത പത്ത് നാനൂറോളം പുരോഹിതന്മാരുണ്ട് കർത്താവിന്റെ പുരോഹിതന്മാരിൽ ഒറ്റയാളേ ഉള്ളൂ അത് ഏലിയായാണ് അപ്പോൾ ഏലിയ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ രാജാവേ എല്ലാവരെയും കൂടെ കാർമൽ മലയുടെ മുകളിൽ ഒരുമിച്ച് കൂട്ട എല്ലാത്തിനെയും അതിന് ശേഷം ബാലിൻ്റെ പുരോഹിതന്മാർ ബലി അർപ്പിക്കട്ടെ ഞാൻ ജീവനുള്ള ദൈവത്തിന് ബലി അർപ്പിക്കും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സ്വീകരിക്കുന്ന ബലി ഏത് ദൈവം സ്വീകരിക്കുന്നു ആ ദൈവം യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞു അങ്ങനെ കാർമൽ മലയിൽ ബാൽദേവന്റെ നാനൂറിലധികം പുരോഹിതന്മാർ ഒരുമിച്ച് കൂട്ടി മധ്യഹനം വരെ പ്രാർത്ഥിച്ചിട്ടും ബലിയും ബലിവസ്തുവും ഒരു ദൈവവും സ്വീകരിച്ചില്ല സ്വീകരിക്കാതിരിക്കുമ്പോൾ അവർ കത്തിയെടുത്ത് എടുത്ത് കോടാലി എടുത്ത് സ്വന്തം ശരീരം വെട്ടി മുറിവേൽപ്പിച്ച് ചോരയൊഴുക്കിയിട്ട് ദൈവസന്നതിൽ നിന്നു കൊടുത്തു ചോര കണ്ടിട്ടും ഒരു ദൈവവും മനസ്സലിഞ്ഞില്ല അവസാനം ഏലിയ ചോദിച്ചു നിങ്ങൾ മടുത്തോ മടുത്തെങ്കിൽ മാറാൻ പറഞ്ഞു ഏലിയ ഒരു ബലിപീഠം അവിടെ ഉണ്ടാക്കി ബലിപീഡം ഉണ്ടാക്കി എല്ലാവരെയും അടുത്തേക്ക് വിളിച്ച് ഏലിയ സിമ്പിളായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ബലിപീഠം ഉണ്ടാക്കിയതിന് ശേഷം ഈ കുറച്ചാളുകളോട് ഏലിയാ പറഞ്ഞു നാല് കുടം വെള്ളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു നാല് പാത്രത്തിനകത്ത് വെള്ളം അപ്പോൾ ചോദിച്ചു എന്തിനാ നാല് പാത്രം വെള്ളം വെള്ളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബലിവസ്തുവിൽ ഒഴിക്കാൻ പറഞ്ഞു ഒരു പ്രത്യേകത ഒരു മെസ്സേജ് പറയട്ടെ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്ന ശുശ്രൂഷ എവിടെ ഉണ്ടെങ്കിലും വെള്ളം ഒഴിക്കാനും കുറേ പേരുണ്ടാവും ഒഴിക്കുന്ന കുറേ പേര് അതിനു വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് നിർത്തിയിരുന്നു ഒഴിക്കുക അവരുടെ പണി ഒഴിക്കുക എന്ന് മാത്രമായിരിക്കും എന്തേലും ഒരു അഭിഷേകം വരുമോ അന്നേരം എവിടുന്നേലും വെള്ളം ചുമതണ്ടതു വെള്ളം ഒഴിച്ച് അതിനെ കെടുത്തു നോക്കും നിങ്ങൾക്കും ഇത് പറയുമ്പോൾ വളരെ കറക്റ്റാണെന്ന് തോന്നും വെള്ളമൊഴിച്ചിന്ന് കൊടുത്തുനിന്ന് കെടുത്താൽ നോക്കുന്ന കുറേ പേര് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളുണ്ടാവും നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം ഒരു കൂടെ എടുക്കാൻ പോകുന്ന ആൾക്കാരില്ലേ പ്രാർത്ഥന നിർത്താൻ നമ്മുടെ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എങ്ങനെയെങ്കിലും ഒരു കലക്കം കലക്കാൻ വേണ്ടി വെള്ളം ചുമക്കാൻ പോകുന്ന അതിനുവേണ്ടി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ട് ഏലിയ പറഞ്ഞു വെള്ളം ഒഴിച്ചോളാൻ പറഞ്ഞു പന്ത്രണ്ട് കുടം വെള്ളം ഒഴിച്ചു വെള്ളം വന്ന് നിറഞ്ഞിട്ട് അവിടെ ഒരു തോട് പോലെ ഉണ്ടായി ഒരു അവിടെ ഉണ്ടായി അപ്പം ബലിയും ബലിവസ്തുക്കളും ബലിപീഠവും നനഞ്ഞു കുതിർന്ന് വെള്ളം കവിഞ്ഞൊഴുകി ഒരു ചാലായിട്ട് ഒഴുകി എന്നിട്ട് ഏലിയ പ്രാർത്ഥിക്കുകയാണ് സ്വാഭാവികമായി ചിന്തിച്ച് നോക്കി ഒരു വിറകമ്പ് പോലും തീപിടിക്കത്തില്ല അപ്പോഴാണ് വെള്ളത്തിൽ കുതുന്ന ഇത് അങ്ങനെ പ്രാ ഏലിയ ഉള്ളൂ ഞാൻ വായിക്കാം പതിനെട്ടാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻറെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ ഇസ്രായേലിൻ്റെ ദൈവമാണ് അങ്ങെന്നും അങ്ങ് ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാ ഞാൻ ഇത് ചെയ്തതെന്നും വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം പറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ മുഴുവൻ സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം പറഞ്ഞു ഹല്ലേ ലുയാ ഇവിടെ ഏലിയായുടെ ഇമേജ് ആണോ വർധിച്ചേ അതോ കർത്താവായ ദൈവത്തിന്റെ ഇമേജോ ശ്രദ്ധിച്ച ഇത് നമ്മൾ ദൈവം നമ്മൾ ഇന്ന് സത്യസന്ധമായി ഈ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ വ്യക്തികളുടെ ഇമേജ് കണ്ടമാനം വർദ്ധിക്കുന്നു അതെന്റെ ആണെങ്കിലും ലോകത്തിൽ ആരുടെ ആണെങ്കിലും ഇമേജ് ദൈവം വർദ്ധിപ്പിക്കുകയാണെ വർദ്ധിപ്പിച്ചോട്ടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോ ദൈവത്തിന്റെ ഇമേജിന് ഒരു മറ വീഴുന്ന പോലെയാ അത് മങ്ങലേക്കും പ്രിയപ്പെട്ടൊരു ഏലിയാ ദൈവത്തിനെ ശുശ്രൂഷ ചെയ്തപ്പം ജനങ്ങൾ ഏലിയാ വലിയ ആളാന്നല്ല വിളിച്ച് കർത്താവ് ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞു നമ്മുടെ ശുശ്രൂഷ കണ്ടിട്ട് എത്ര പേര് കർത്താവ് തന്നെ ദൈവം എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷകര് എല്ലാവരും അറിയണം ആരും ആരുടെയും പേര് പറഞ്ഞ് ഇമേജ് വർദ്ധിപ്പിച്ച് അതൊരു സംഭവമാക്കണ്ട ദൈവം തന്നെ കർത്താവ് തന്നെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞ് പറയത്തക്ക വിധമുള്ള പ്രാർത്ഥനയും ശുശ്രൂഷയും നമ്മിൽ നിന്ന് വരണം പറഞ്ഞേ ഹല്ലേ ലുയാ ഒരു കരം ഉയർത്തി എന്ന് കരങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഇപ്പോ കണ്ടത് ഏലിയായുടെ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകതയാണ് ഈ സ്നാപക യോഗൻ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് അവൻ വളരുകയും ഞാൻ ഇച്ചിരി കുറയുകയും ചെയ്യണം ഞാൻ നന്നായിട്ട് കുറയണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നു മുതൽ എന്നിലൂടെ കർത്താവ് തന്നെ ദൈവമെന്ന് വേറൊരാൾ പറയത്തക്ക വിധമുള്ളൊരു ജീവിതവും ശുശ്രൂഷയും പ്രാർത്ഥനയും നമ്മിൽ നിറയണം അപ്പോൾ നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ പ്രാർത്ഥനയും ഭയങ്കര അനുഗ്രഹമാവും അപസ്തോല പ്രവർത്തനത്തിൽ ഒരു വാക്കുണ്ട് അപസ്തോല പ്രവർത്തനത്തിൽ മൂന്നാം അധ്യായത്തിൽ പത്രോസ്ലിഹായും ശിഷ്യന്മാരുടെ ഒരു കൂട്ടവും കൂടെ നടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പം അവിടെ ജന്മനാ മുടന്തനായ ഒരാൾ അവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുകയാണ് അപ്പോൾ ഉടനെ പത്രോസ്ലിഖ അവനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു പൈസ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു സ്വർണമോ വെള്ളിയോ പൈസയൊന്നും ഈശയിൽ ഇല്ല എന്ന് പറഞ്ഞു കർത്താവ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ദൈവ എന്നല്ല പറഞ്ഞെ കർത്താവ് തന്നെ ദൈവമെന്ന് ഈ സൗഖ്യം സ്വീകരിച്ചവരും കണ്ടവരും ഒന്നടങ്കം ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പൊ പത്രോസ്ലിഖായുടെ മുഖത്തേക്ക് ഈ സൗഖ്യം കിട്ടിയ ആൾ എന്തോ ഒരു വലിയ സംഭവമാണ് നിങ്ങളെന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഈ പത്രോസ്ലിഖ പരിചയപ്പെടുത്തി കൊടുക്കുക ഞാൻ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ നോക്കുമെന്നും വേണ്ട കർത്താവ യേശുവിൻ്റെ നാമത്തിലാ ഇത് ചെയ്ത് യേശുവിന്റെ ഇമേജ് അവിടെ വർദ്ധിപ്പിച്ചു ഇതാണ് റിയൽ യഥാർത്ഥ ശുശ്രൂഷ പറഞ്ഞയിലൂ്യാ പറയാ ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളുടെ സദ്യയിൽ കൊണ്ടുവരും നിങ്ങൾക്കത് പ്രയോജനപ്പെടും ഞാൻ ഈ വിഷയം പല സ്ഥലങ്ങളിലും ദൈവവചന ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ എടുത്തപ്പം അത് ശക്തമായ ഫലം കണ്ടു ശക്തമായ ഫലം കണ്ടു അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് ആ ആവശ്യം എന്താണെന്ന് അറിയാമോ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ടി വിയിലൂടെ കാണുന്ന ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടായിരിക്കും ഇന്നും മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വലിയ ഭാരത്തിലാണ് ഭയങ്കര പ്രശ്നത്തിലാണ് അധികം ആരും ഇതിനെക്കുറിച്ച് പുറത്തു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വലിയ ഭാരമാണ് എന്താണ് ഒരു ഭാരത്തിന് കാരണം നീരാളി ഒരു മനുഷ്യനെ പിടിച്ചാൽ പിന്നെ വിടാൻ പാടാണ് നീരാളി പിടിച്ച പോലെ ചില കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ കടന്നു പിടിച്ചു പഠിക്കാൻ വിട്ടതാണ് അവരെ പക്ഷെ പഠിക്കാനുള്ള ആ ജ്വരം തന്നെ മകനിൽ നിന്നും മകളിൽ നിന്നും പോയി പഠനമേ ഇല്ല ഇപ്പോൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിനോ സാഹചര്യത്തിനോ അംഗീകരിക്കാൻ പറ്റാത്ത പലതും നീരാളി പിടിച്ച അവരെ പിടിച്ചിട്ടുണ്ട് താനും ഇങ്ങനൊരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും സങ്കടമുള്ളവരും കണ്ണുനീരോടെ ഒഴുക്കി ഒരാൾ പറഞ്ഞത് വലിയ സ്ഥാനത്തും നിലയിലും വിലയുള്ള ഒരാൾ പറഞ്ഞു ഭയങ്കര വിഷമിച്ചാൽ ആ മകനെ ഓർത്തിട്ട് ഭയങ്കര ദുഃഖമാണ് എൻ്റെ ഈ പൊസിഷനിൽ വെച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊന്നും എൻ്റെ കുടുംബക്കാരോട് പോലും പറയാൻ പറ്റത്തില്ല അത്രയും ദുഃഖമാണ് എൻ്റെ മകനെ ഓർത്ത് എന്നാ ചെയ്യാൻ പറ്റൂ എന്ന് ചോദിച്ചു ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ബൈബിളിൽ അകത്തുണ്ട് കേട്ടെ ഓരോ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കളിൽ അഭിഷേകം നിറയ്ക്കാൻ ഓരോ മാതാപിതാക്കൾക്കും ശക്തിയുണ്ട് അല്ലേ ലുയ്യാ അവർക്ക് പറയാം ഒന്നും കൂടെ പറയാം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് അടുത്ത തലമുറയ്ക്ക് അഭിഷേകം പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലോ കിട്ടേണ്ട അളവിൽ ഈ അഭിഷേകം കിട്ടാതെ വന്നാലും പ്രശ്നമാ ഞാനൊരു കാര്യം ഓർക്കുന്നു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് തന്നെ മക്കളെ ഓർത്ത് ടെൻഷനായിപ്പം കാരണം അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മക്കളൊന്നും ഞങ്ങൾ വിചാരിച്ചെടുത്തല്ല ഒന്നും നിൽക്കുന്നേ അവർക്ക് അവരുടേതായ ചില പോളിസികൾ ആരെന്തെല്ലാം സംഭവിച്ചാൽ ആർക്കൊരു പ്രശ്നമില്ല ഒന്നും വാതുറന്ന് മനസ്സ് തുറന്ന് പറയത്തില്ല ഒന്നും മിണ്ടത്തില്ല ഒന്നുകാര്യം ഷെയർ ചെയ്യത്തില്ല ആ ഒരു ഭയമാണ് പ്രതിസന്ധിയാണ് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു മക്കളിൽ അതിനൊരു നല്ലൊരു കാര്യം ഞാൻ ബൈബിളിലൂടെ പരിചയപ്പെടുത്താം ഒരമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മകള് രക്ഷപ്പെട്ടു ഹല്ലു പറഞ്ഞേ ഹല്ലേ ലുയ്യ അമ്മമാർക്കൊക്കെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കുക അമ്മമാർക്കെല്ലാം ഇത് സന്തോഷ വാർത്തയാണ് അമ്മമാർക്കെല്ലാം കാരണം നമ്മൾ ചിന്തിക്കും വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ വരെ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കെതിരാണ് വേറൊരാളിങ്ങനെ പറഞ്ഞേ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ ഞാൻ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ രാവിലെ വീട്ടിലെ ഒരാൾ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങണം എന്നാലേ മുടങ്ങാതെ ആ പ്രാർത്ഥന നടക്കത്തുള്ളൂ നമ്മുടെ കുടുംബ പ്രാർത്ഥന വരെ കറക്റ്റ് നല്ല വൃത്തിയായിട്ട് നടക്കണമെങ്കിൽ വീട്ടിലെ ഒരാൾ അതിസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കേണ്ട സാഹചര്യം പോലെയുണ്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഒരു ശരിയായ വിധത്തിൽ നടക്കത്തില്ല ഞാൻ ബൈബിളിലൂടെ പരിചയപ്പെടുത്താം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്കി മുതൽ അവിടെ ഒരു അമ്മയാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത് ശ്രദ്ധിച്ച് ഒരമ്മ ആ അമ്മ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയ്ക്കൊരു വിഷമമുണ്ട് യേശുവിൻ്റെ അടുത്ത് വരാനുള്ള കാരണം ഈ അമ്മയ്ക്കൊരു കൊച്ചുമകളുണ്ട് പിശാചു ബാധയുള്ള മകളാണ് ഈ മകളെ കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമവും ദുഃഖവും മനോവിഷമവും ആകെ തകർന്നിരിക്കുകയാണ് ഈ വിഷമമായിട്ടാണ് അമ്മ ഈശോയുടെ അടുത്തേക്ക് വന്നത് ഈ അമ്മ ഈശോയുടെ അടുത്ത് വന്നപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞതേ ഒരു സ്ത്രീ നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ ഈശോ ഒന്നേര ഒരു ഒരു വാക്കാണ് പറഞ്ഞത് ആ സ്ത്രീയോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ് നമ്മൾ ആരെങ്കിലും ആ വാക്ക് കേൾക്കുന്നത് അന്നേരത്തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയനെയും ഈശോ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഒരു ബന്ധവും അതിനകത്ത് കാണുന്നില്ല അങ്ങനെ ഒരു കാര്യം പറയാനുള്ള ഒരു ഒരു കോണ്ടക്സ്റ്റ് അവിടെ കാണുന്നില്ല ഒന്നുമില്ലാതെ ഈശോ പറയുകയാണ് മക്കളെ അപ്പം എടുത്ത് കൊടുക്കുന്നത് ശരിയല്ലെന്ന് അപ്പോൾ ഈ സ്ത്രീ നമ്മൾ നമ്മളാരും ഒരു അല്പവിശ്വാസിയാണ് അന്നേരെ പോയനെയും പെറുപുറുത്ത് എന്തെങ്കിലും രണ്ട് ഡയലോഗും പറഞ്ഞ് തിരിച്ചു പോയനേം ഈ സ്ത്രീ അവിടെ തന്നെ നിന്നിട്ട് തിരിച്ചൊരു കാര്യം പ്രതികരിച്ചു പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഗുരോ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ നായ്ക്കളും തിന്നാറില്ലേ ഇത് കേട്ടപ്പോൾ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം യേശു അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പൊക്കോ പിശാജ് നിന്റെ മകളെ വിട്ടുപോയിട്ടുണ്ട് അല്ലേ ലുയ്യാ ആരുടെ പ്രാർത്ഥനയിലൂടെ ഈ അനുഗ്രഹം വീട്ടി വന്നേ ആരുടെ പ്രാർത്ഥനയാ ഒരമ്മ എത്രയോ പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയും ഞാൻ എന്തെങ്കിലും വിധത്തിൽ ഇത്ര ആയത് അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് വളരെ പ്രൊഫസറായി ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്താൻ കാരണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് അച്ചാന്ന് എന്നാൽ അമ്മ എന്തേരം പഠിച്ചിട്ടുണ്ട് അമ്മ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കണക്കും ഇംഗ്ലീഷും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോലും ഒരറിവുമില്ലാത്ത അമ്മയുടെ നല്ല പ്രാർത്ഥന മകനെ നല്ല ഒരു അവസ്ഥയിൽ എത്തിച്ചു ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ ബൈബിളിൽ കാണുന്ന ഈ അമ്മയുടെ ഒറ്റയൊരു പ്രാർത്ഥന കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയായിട്ട് മാറി പറഞ്ഞേ ഹല്ലൂയ ഒരു പക്ഷേ ഇവിടെ ഒത്തിരി അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ നിങ്ങൾ തന്നെ ചിലപ്പം വീട്ടിൽ നിന്ന് വിഷമം ഉണ്ടായി വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും ഇവിടെ വന്നത് ചിലപ്പോൾ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും എപ്പോഴും എപ്പോഴും പോകുന്നത് എവിടെ ഇന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എവിടെ ഉണ്ടല്ലോ നൈറ്റ് വെച്ചിൽ ടി വി കാണാൻ എന്തിനും ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടാകും വിമർശിച്ചവരുണ്ടാകും വിഷമിച്ചു വന്നവരുണ്ടാകും പക്ഷെ നിങ്ങൾ നിങ്ങളറിയാത്തൊരു കാര്യം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു ഈ സ്ത്രീ വന്നപ്പോഴേ ആ കൊച്ചിനെയും കൂടെ കൂട്ടിക്കൊണ്ടും വഴക്കിട്ട് വാടി ഇവിടെ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമല്ല ചെയ്തേ ഒരു അമ്മയുടെ പ്രാർത്ഥന കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഒരു കരം ഉയർത്തി ചേർന്ന് ഉറക്കെ എന്ന് പറഞ്ഞേലു കരങ്ങൾ താഴ്ത്തേ അമ്മമാര് പ്രാർത്ഥിക്കാതെ പോയാൽ പെട്ടെന്ന് കരണ്ട് പോയിട്ട് ഇരുട്ടാവുന്ന പോലെ ആ ഭവനം ആ തലമുറ എല്ലാം പെട്ടെന്ന് ഇരുട്ട് കയറിപ്പോവും അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുടുംബത്തെ തലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള അത്ഭുത ശക്തിയുള്ള പ്രാർത്ഥനയാണ് അമ്മമാരുടെ അതുകൊണ്ട് അമ്മമാരെ പ്രത്യേക സന്തോഷത്തോടെ പറയട്ടെ ഓരമ്മമാരും ഒരമ്മയും പ്രാർത്ഥന നിർത്തിയേക്കരുത് ഒരമ്മയും പ്രാർത്ഥന നിർത്തിയേക്കരുത് ചിലപ്പോൾ വെള്ളം കോരി ഒഴിച്ചതിനെ കെടുത്തുന്നവരുണ്ടാകും വിമർശിക്കുന്നവരുണ്ടാകും ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകും കുറ്റപ്പെടുത്തും പക്ഷെ ഓർത്തോ ആർ പറഞ്ഞാലും പറഞ്ഞില്ലേലും അമ്മമാരുടെ പ്രാർത്ഥന മക്കളുടെ രക്ഷയ്ക്കും വിടുതലിനും കാരണമാകും ഉദാഹരണമാണ് അഗസ്റ്റിൻ്റെ അമ്മ അമ്മയുടെ പേരാണ് മോനിക്ക ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അമ്മ ഉപദേശിച്ചിട്ടാണോ പ്രാർത്ഥിച്ചിട്ടാണോ അഗസ്റ്റിൻ നന്നായേ നിങ്ങൾ പറയും ഉപദേശം കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല ഉപദേശം കേട്ട ആൾക്കാരും അടുത്തു ഉപദേശിക്കുന്നവരെ കാണുന്ന നമ്മൾ വേറൊരു വഴിക്കും ഇതിലേ വരുവാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ വഴി കുറുക്കിയാടി ഓടും പുള്ളി ഉപദേശം കൊണ്ട് നടക്കുക ഉപദേശം ആരെയും ഇന്നു വരെ മാറ്റിയിട്ടില്ല പക്ഷേ ഉപദേശത്തെക്കാൾ ആയിരം മടങ്ങ് പവർഫുൾ സാധനമാണ് പവർഫുള്ളാണ് പ്രാർത്ഥനയ്ക്ക് അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക അഗസ്റ്റിൻ തെറ്റായ സ്വഭാവത്തിൽ നടക്കുന്ന സമയത്ത് അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് കാരണമായി ചരിത്രം സാക്ഷിയാണ് പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലേ ലുയാ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ ചിന്തിക്കും എൻ്റെ മകനോ മകൾക്കോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല അവർ രാവിലെ പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് എൻ്റെ മക്കളെ കുറിച്ചൊന്നും അല്ല ഇത് പറയുന്നത് എന്നാൽ മാതാപിതാക്കൾ എല്ലാം അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പോലും നന്നായിട്ട് അറിയാൻ പാടില്ല മക്കളെ അറിയാം അവർ അവരെത്രാം ക്ലാസ്സിലാ അറിയാം എത്ര ഡ്രസ്സുകൾ ഉണ്ടെന്ന് അറിയാം എല്ലാം നിങ്ങൾക്ക് അറിയാം പക്ഷേ പലർക്കും നന്നായിട്ടറിയില്ല രണ്ട് വാക്കിന് രണ്ടർത്ഥവാ നിങ്ങളെ എനിക്ക് അറിയായിപ്പം പക്ഷെ നിങ്ങളെ ആരെയും എനിക്ക് നന്നായിട്ട് അറിയില്ല എന്നെ നിങ്ങൾക്ക് അറിയായിപ്പം പക്ഷെ എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല അറിയാമെന്ന് പറയുന്നതും നന്നായിട്ട് അറിയാമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഞാൻ എത്ര പേരോട് ചോദിക്കുക മാതാപിതാക്കൾക്കും മക്കളെ നന്നായിട്ട് അറിയില്ല അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ തീക്ഷതയോടെ പ്രാർത്ഥിക്കാം പണ്ടേക്ക് പണ്ടേ തുടങ്ങിയും ഞാനൊരു കാര്യം ആത്മാവിൽ പറയാം നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അളവ് പോരാ ആ അളവ് ഇനിയും കൂട്ടണമെന്നാണ് കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ അളവും കനവും കൂടിയിരിക്കണം പറഞ്ഞേ ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ എന്താ ഒരു പ്രത്യേകത അറിയോ നമ്മൾ ഒരിക്കലും തലകുത്തി നിന്ന് നടക്കാത്തൊരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ തലകുത്തിനിന്നിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് പക്ഷെ അതിനുവേണ്ടി മുട്ടുമടക്കി അഞ്ചു മിനിറ്റേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇതിനുമ്പ് അഞ്ഞൂറ് പേരെ വിട്ട് പറഞ്ഞതാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അന്നേരം നടന്നിട്ടില്ലാത്ത കാര്യം അഞ്ചു മിനിറ്റ് ദൈവമേ എന്ന് വിളിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ചെയ്യുന്നു അഞ്ഞൂറ് പേര് പ്രവർത്തിക്കുന്നേക്കാൾ പവർഫുൾ കാര്യമാണ് അഞ്ചു മിനിറ്റത്തെ ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി ഒരു കാര്യം പറയാം പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമുക്കാർക്കും ഇല്ല നിങ്ങളുടെ ഭവനങ്ങളിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടോ അവിടെ ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ നമുക്കുള്ളൂ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനയെ കണ്ടിട്ടുള്ള പ്രത്യേകം അറിയോ നമ്മളിപ്പോൾ ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിനു വേണ്ടി എടുക്കുന്ന സമയം രണ്ട് മിനിറ്റ് ആയിരിക്കും പക്ഷെ ഒരു കാര്യം ആത്മാവിൽ കാണാൻ പറ്റും നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ അകത്ത് ദൈവകരം ചലിക്കുന്നത് കാണാൻ പറ്റും നിങ്ങളിപ്പോ പ്രാർത്ഥിക്കുകയാണ് കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ അങ്ങനെയാ കടബാധ്യത മാറുന്നതെന്ന് ചിന്തിക്കും അതിനെന്ത് ലോചിക്കാ പറയാനുള്ളത് പ്രാർത്ഥിച്ചാൽ അതിന് കടബാധ്യത മാറുവോ പ്രാർത്ഥിച്ചാൽ കടബാധ്യത മാറുവോ എന്ന് നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ബുദ്ധി കൊണ്ട് പറയും മാറത്തില്ല പക്ഷെ നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്റെ അകത്ത് ദൈവശക്തി വെളിപ്പെട്ട് ദൈവം ഒരു വഴി തുറക്കും പറഞ്ഞു അത്ഭുതം നടക്കാനേ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് പ്രാർത്ഥിക്കാനാ നമ്മൾ പ്രാർത്ഥിച്ചാലേ ദൈവം ഇടപെടുകയുള്ളൂ ഒരു പ്രത്യേകത അത് ദൈവം അതായത് ഞാനിങ്ങനെ ചിന്തിച്ചു എനിക്ക് ഒരാൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം വാങ്ങണം അതായത് എനിക്ക് ഒരു രണ്ടായിരം രൂപ ഒരാൾ അയച്ചു രണ്ടായിരം രൂപ അയച്ചു രണ്ടായിരം രൂപ അയച്ചത് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലയച്ചത് പോസ്റ്റ് വഴി അത് ഞാനായിരിക്കുന്ന സ്ഥലത്ത് പോസ്റ്റ് മാം കൊണ്ടുവന്നപ്പോൾ അവിടെ ഇല്ല മറ്റു രണ്ട് അവിടെ ഉണ്ട് അപ്പോൾ പോസ്റ്റ് മാം പറഞ്ഞു അച്ഛനൊരു ചെറിയൊരു പൈസ പോസ്റ്റിൽ അയച്ചിട്ടുണ്ട് അത് മേടിക്കണം അപ്പോൾ അവർ ഞങ്ങൾ ഒപ്പിട്ടാൽ ഇല്ല അത് ആ ആൾ തന്നെ ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്ന പാട എന്നോട് പറഞ്ഞു എത്ര പൈസ പോസ്റ്റ് ഓഫീസിൽ വരെ അച്ഛനൊന്ന് പോകണമെന്ന് പറഞ്ഞു ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പം ഞാനത് എന്നോട് പോസ്റ്റ്മാൻ ആ പൈസ തരാൻ വേണ്ടി കൈ നീട്ടി ആ പോസ്റ്റ്മാൻ ഒരു പേന എടുത്തു തന്നു പേന എടുത്തിട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു രണ്ടായിരം രൂപ മേടിക്കാൻ എൻ്റെ ഒപ്പ് രണ്ടായിരം രൂപ എനിക്ക് അയച്ച രണ്ടായിരം രൂപ ഞാൻ കൈപ്പറ്റണമെങ്കിൽ ഞാൻ അവിടെ ഒപ്പിടണം ഒപ്പിട്ട് കൈപ്പറ്റണം ഞാനിങ്ങനെ ചിന്തിച്ചു ഇതുപോലെ തന്നെയാണല്ലോ കർത്താവൈവത്തിന്റെ അനുഗ്രഹവും നമുക്ക് വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം ദൈവ ശുശ്രൂഷകരിലൂടെ പ്രാർത്ഥിക്കുന്നവരിലൂടെ ദൈവം നമ്മുടെ കൊണ്ടു തരും നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ല ഒബ്ലിക്കേഷൻ ആണ് കടമയാണ് ഞാൻ അത് ഒപ്പിട്ട് സ്വീകരിക്കണം പറഞ്ഞു ഞാൻ വിശ്വസിക്കട്ടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള അനുഗ്രഹം ദൈവം ചിലപ്പോൾ ഈ സമയത്ത് ചിലപ്പോഴതല്ല നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ ഒരു സംശയിച്ചുകൊണ്ടിരിക്കരുത് ഒപ്പിട്ട് സ്വീകരിക്കണം നിങ്ങളുടെ മക്കൾക്കുള്ള അനുഗ്രഹം നിങ്ങളുടെ തലമുറയ്ക്കുള്ള അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കണം ഒരു ഉറക്കെ എന്ന് പറയാമോ ഹല്ലേ ലുയ്യാ ഹല്ലു പ്രിയപ്പെട്ടൊരു ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എൻ്റെ ആറു വർഷത്തെ ദൈവവചന ശുശ്രൂഷയുടെ അനുഭവനെ പഠിപ്പിച്ചൊരു കാര്യം ഇപ്പം നിന്നെ മൂടൂ എന്ന് പറയുന്ന പ്രശ്നമില്ലേ ചിലപ്പോൾ ആൾക്കാർ പറയും ഇപ്പം നിനക്ക് നിന്നെ പ്രശ്നം പോയി തീർന്നു എന്ന് പറയും അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ മൂടാൻ വന്നാലും നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രശ്നം നിന്നടത്ത് നിൽക്കും ആ പ്രശ്നം അവിടെ നിന്നിരിക്കും അത് വ്യക്തിയാണേലും ശക്തിയാണേലും സാഹചര്യമാണേലും കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് നിങ്ങളൊന്ന് നോക്കിക്കോ ഏതേലും വിഷയത്തിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചടങ്ങ് പ്രാർത്ഥന പാടില്ല ചടങ്ങ് പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് ചടങ്ങ് പ്രാർത്ഥനയാ പലരുടെയും ആ ചടങ്ങ് പ്രാർത്ഥനയ്ക്കകത്ത് വരുമ്പോൾ നമ്മൾ ഹൃദയം ഉറങ്ങി പ്രാർത്ഥിക്കില്ല പിറുപിറുത്തുകൊണ്ടിരിക്കും ചടങ്ങ് പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥനയല്ല പിറുപിറുക്കലാണ് നടക്കുന്നത് പിറുപുറുത്ത സമയത്ത് അത്ഭുതം നടന്നിട്ടില്ല ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുത്തു അത്ഭുതം നടന്നിട്ടില്ല മോശ ഹൃദയം ഉറങ്ങി പ്രാർത്ഥിച്ചു അത്ഭുതം നടന്നു എവിടെയും പെറുപുരുത്ത സമയത്ത് അത്ഭുതം നടന്നിട്ടില്ല പറഞ്ഞു നിങ്ങളോട് പറഞ്ഞത് അതിന്റെ രണ്ടാം ഭാഗമായിട്ട് പറഞ്ഞത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹം വന്നു എന്നല്ലേ ഇനി അടുത്തൊരു ചോദ്യം പറയാം അമ്മയുടെ പ്രാർത്ഥനയാണോ അപ്പന്റെ പ്രാർത്ഥനയാണോ വില കൂടുതലുള്ളത് അമ്മയുടെ പ്രാർത്ഥനയ്ക്കാണോ അപ്പന്റെ പ്രാർത്ഥനയ്ക്കാണോ കൂടുതൽ ദൈവസന്നദരുടെയും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ബൈബിൾ എതായ അനുഭവത്തിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ പ്രാർത്ഥിക്കുന്നേക്കാൾ വലിയ അത്ഭുതം നടക്കും ആ വീട്ടിലെ അപ്പൻ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ അല്ലേ ലൂയ്യ ശരിയാണോ അല്ലയോ പല വീട്ടിൽ അപ്പന്മാർ പ്രാർത്ഥിക്കത്തില്ല പത്തുമണിയാകുമ്പോഴേ വരത്തുള്ളൂ പിന്നെ പ്രാർത്ഥനയില്ല കുളിച്ചു ഭക്ഷണം കഴിച്ചു അവർ ഉറക്കമാണ് പ്രാർത്ഥന പല കുടുംബത്തിൽ അമ്മമാരാണ് നേതൃത്വം അപ്പന്മാർ പലപ്പോഴും തിരക്കും ബിസിനസ് ജോലി പൈസ കൈകാര്യം ചെയ്തു അവരുടെ കാര്യം നോക്കി അതായി ഇതായി ചിലപ്പോൾ ആ ടൈമിൽ വരത്തില്ല പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാർക്കെല്ലാം സന്തോഷ വാർത്ത പ്രാർത്ഥിക്കാത്തവർക്ക് കൂടി പ്രാർത്ഥിക്കാൻ തോന്നും ദൈവവചനത്തിൽ കാണുന്ന ഒരപ്പൻ ദൈവസന്നതിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മക്കൾ രക്ഷപ്പെട്ടു എന്നല്ല കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം സക്കേവൂസിൻ്റെ ഉപമയെക്കുറിച്ചാണ് സക്കേവൂസിൻ്റെ ഉപമ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം തോന്നില്ല സക്കേ ആരായിരുന്നു എന്ന് ചോദിക്കട്ടെ സക്കേ ആരാണ് സക്കേവൂസ് കല്യാണം കഴിച്ച് ഒരാളാണ് ആൾക്കൊരു ഭാര്യ ഉണ്ട് മക്കളുമുണ്ട് ഈ സക്കേവൂസ് ഒരു ഭർത്താവാണ് ഒരു കുടുംബനാഥനാണ് മാതാപിതാക്കളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഒരു കുടുംബത്തിൽ ജീവിച്ച ആളാണ് സക്കേവോസ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരേക്കാൾ കൂടുതൽ സമ്പന്നനെ ബൈബിൾ എഴുതിയിരിക്കുന്നത് ആ സക്കേവൂസ് ധനികൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സക്കേവൂസ് ഒരു പണക്കാരനായിരുന്നു എഴുതിയിട്ടില്ല പണക്കാരൻ നമ്മൾ ആരെയാണ് പറയുന്നത് അത്യാവശ്യ പണമുള്ള ഒരാളെ നമ്മൾ പറയും അത് നല്ലൊരു ഒരു പണക്കാരൻ്റെ വീടാകട്ടോ അല്ലെ പണക്കാരനാകട്ടോ എന്ന് പറയും ചില ആളുകളെ നമ്മൾ നോക്കിയിട്ട് പറയും പണക്കാരൻ നമ്മൾ വേറൊരു വാക്കുപയോഗിക്കും ആളൊരു ധനികനാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പണമുള്ള ഒരാളെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് ബൈബിളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ധനികൻ എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളാണ് ഈ കുടുംബനാഥനാണ് ഒരു ദിവസം ഈശോയെ കാണാൻ വേണ്ടി പോകുന്നത് അമ്മ ആ കുടുംബത്തിലെ അയാളുടെ ഭാര്യ പോയി എന്നല്ല എഴുതിയിരിക്കുന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥൻ തിരക്കെല്ലാം വെച്ച് ദൈവസന്നതിയിൽ ചെന്നു ഏതെങ്കിലും ഒരു കുടുംബനാഥൻ ജീവിതത്തിൻ്റെ തിരക്കും ഉത്തരവാദിത്തങ്ങളും സമയവും മാറ്റിവെച്ച് ആരോഗ്യം മാറ്റിവെച്ച് ദൈവസന്നതിയിൽ ചെന്നിട്ടുണ്ടോ ആ കുടുംബനാഥനിലൂടെ ആ കുടുംബം മുഴുവൻ അനുഗ്രഹം പ്രാപിച്ചിരിക്കും അത് കർത്താവിൻ്റെ ഒരു വെളിപ്പാട് തന്നെയാണ് പറഞ്ഞേ ഹല്ലേയ്യാക്ക് പറഞ്ഞേ ഹല്ലേയ്യ പ്രത്യേകിച്ച് ഒരു കാര്യം ഈ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പോസിറ്റീവ് ഒരു കാര്യം പറയട്ടെ പോസിറ്റീവായിട്ട് അതായത് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുന്നവരായി മാറിയിട്ടുണ്ട് ഭയങ്കര നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് നല്ല പ്രാർത്ഥിക്കുന്ന ആളായി മാറിയിട്ടുണ്ട് ഒരപ്പച്ചൻ പറയുവാ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളല്ലായിരുന്നു വെച്ചോ എൻ്റെ മകൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും കണ്ടിട്ട് ഞാനും കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പണ്ട് പണ്ടപ്പന്മാർ പ്രാർത്ഥിച്ചിട്ടാണ് മക്കൾ പ്രാർത്ഥനയിലേക്ക് വരുന്നതെങ്കിൽ ഇന്നൊരു വേറൊരു വ്യത്യാസമുണ്ട് മക്കൾ തീക്ഷതയുള്ളതായതു ഇപ്പോൾ ആ കുടുംബത്തിലെ അപ്പച്ചൻ പറയുകയാണ് എൻ്റെ മക്കളൊക്കെ ഭയങ്കര വിശ്വാസികളും പ്രാർത്ഥനക്കാരോ കുർബാന മുടങ്ങത്തില്ല പ്രാർത്ഥന മുടങ്ങത്തില്ല അവരതിൽ നീറുപോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാനും ഇപ്പോൾ പ്രാർത്ഥന മുടങ്ങാറില്ലെന്ന് മക്കളിലൂടെ അപ്പന്മാര് ദൈവത്തെ അറിഞ്ഞ് ഒത്തിരി പേരുണ്ട് എന്നാൽ ഈ വാക്ക് നോക്കിക്ക് സക്കേവൂസ് ഒരു ദിവസം ഈശോയെ കാണാൻ പോയപ്പം സക്കേവൂസിനോട് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് വാക്കെന്നാന്നറിയാവോ എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണം എന്നാ പറഞ്ഞേ വീടെന്നുള്ള വാക്കാൽ ഉപയോഗിച്ചിരിക്കുന്നേ ഭവനം എന്ന വാക്കാണ് പറഞ്ഞു ഹല്ലേ ലുയാ ഒന്ന് ശ്രദ്ധിച്ചു ഒന്ന് ശ്രദ്ധിച്ചേ കുടുംബത്തിലെ ഈ കുടുംബനാഥൻ ഈശോയുടെ അടുത്ത് ചെന്നപ്പോഴേ ഈശോ അവിടെ കൂടിയിരുന്ന് ഒരാളോടും പറഞ്ഞില്ലല്ലോ ഞാൻ ഇവന്റെ വീട്ടിൽ പോയി കഴിഞ്ഞു ഉടനെ തിരിച്ചു വരുമ്പോൾ നിന്റെ വീട്ടിൽ കയറാന്ന് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറാൻ പാടില്ലായിരുന്നോ ഈശോ വേറെ ആരുടെയും അധികം വീട്ടുകളിൽ പോയിട്ടില്ല പക്ഷെ സക്കെസിന്റെ വീട്ടിൽ പോയി കാരണം ആ വീട്ടിൽ ഈശോ ചെല്ലാനുള്ള കാരണം അവിടുത്തെ കുടുംബനാഥന്റെ പ്രത്യേകത കൊണ്ടാണ് പ്രിയപ്പെട്ട ശ്രദ്ധിച്ചു കുടുംബനാഥന്മാരായിട്ടുള്ള എല്ലാ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞാൽ നിങ്ങളിലൂടെ രക്ഷപ്പെടുന്നത് ഒരാളല്ല നിങ്ങളുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന മുഴുവൻ ആളുകളും രക്ഷപ്പെടാൻ മാത്രം കഴിവുള്ള പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞേ ഹല്ല ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേ സക്കേവൂസ് ഇങ്ങനെ ഭാവനയിൽ കണ്ട ഒരു കാര്യം പറയാം ഭാവനയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുകയും സക്കേവൂസ് എന്ന ആള് പോയ പോലല്ല തിരിച്ചു വരതേ ടൗണിലേക്ക് പോയതാണ് പക്ഷെ തിരിച്ചു വരുമ്പോൾ ഈശോയെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് വരികയാണ് ഈശോയും സക്കേവൂസും ഈശോയും ആ വീട്ടിലേക്ക് വരുന്നത് ആര് കണ്ടു കാണും അല്ലെങ്കിൽ ആ വീട്ടിൽ ചെന്നപ്പം ഇന്നു വരെ ഈശോയെ കണ്ടിട്ടില്ലാത്ത സക്കേവൂസിന്റെ ഭാര്യ ആരിലൂടെയാണ് ഈശോയെ കണ്ടത് ആരിലൂടെ ആയിരിക്കും സക്കേവൂസിലൂടെ ആ കുടുംബനാഥനിലൂടെയാണ് സക്കേസിന്റെ മക്കൾ ഈശോയെ കുറിച്ച് ചിലപ്പോ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കില്ല സക്കേവൂസിന്റെ മക്കൾ എങ്ങനെയാ ഈശോയെ അറിഞ്ഞത് അപ്പനിലൂടെയാ കുടുംബത്തിലെ കുടുംബനാഥിലൂടെ വീട്ടിൽ വന്നതിന് ശേഷം ഇറങ്ങി പോകാൻ നേരത്തെ ഈശോ പറഞ്ഞു നിന്റെ മക്കൾ രക്ഷപ്പെട്ടു എന്നാണോ പറഞ്ഞു നിന്റെ വീട് രക്ഷപ്പെട്ടു എന്നാണോ പറഞ്ഞത് നീയും നിന്റെ ഭാവനോന്നാ പറഞ്ഞേ അമ്മ പ്രാർത്ഥിച്ചപ്പോ എന്നാ പറഞ്ഞേ അമ്മ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു നിന്റെ മകള് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു നീ പൊക്കോളം പറഞ്ഞു അപ്പൻ ചെന്നപ്പോ പറഞ്ഞു മക്കള് രക്ഷപ്പെട്ടു എന്നല്ല കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞേ നിങ്ങൾ തന്നെ ഒന്ന് കമ്പാരിസൺ നടത്തി നോക്കിക്കെ അമ്മയുടെ പ്രാർത്ഥനയേക്കാൾ വിലയുണ്ട് കുടുംബത്തിലെ കുടുംബനാഥൻ ദൈവത്തെ അറിഞ്ഞാൽ പറഞ്ഞേലു പറഞ്ഞേലു വളരെ കറക്റ്റ് ആണ് നമ്മൾ ചിന്തിക്കും എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥനയുള്ള വീടിന്റെ മെറ്റത്ത് ചെല്ലുമ്പോഴേ അറിയാം ആ വീട്ടിൽ പ്രാർത്ഥനയുടെ അഭിഷേകം കാണാൻ പറ്റും വീട് ചിലപ്പോൾ മോല കൊണ്ട് മറിച്ചൊരു സാധനമായിരിക്കും പക്ഷെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ മുറികളും ലോകത്തിലെ ഏറ്റവും നല്ല മാർബിൾ ഒട്ടിച്ചതിനേക്കാൾ അഭിഷേകവും അനുഗ്രഹവും നമുക്ക് സാധാരണക്കാരോ ഫീൽ ചെയ്യും ഞാൻ ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറയാൻ കാരണം പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കൊച്ച് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു കഴിഞ്ഞപ്പം നാട്ടിൽ ഭയങ്കര സന്തോഷമായ കാര്യമാണ് പറയാൻ പറ്റുന്ന സംഭവമാണോ ഇത് ഇവിടെയാണോ പറയേണ്ടതൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ച കാര്യം പറയാം ഒരു മകൻ മരിച്ചു പ്ലസ് ടു ആയപ്പോഴാണ് മരിച്ചേ അവന് ബൈക്ക് ഉണ്ടായിരുന്നു അവന് ടച്ച് ഫോണും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മകൻ മരിച്ച സമയത്ത് സ്കൂളിലെ സാറ് പറയുക അവൻ മരിച്ചത് എന്ന് അപ്പോൾ ഇത് കേട്ട ഒരുപാട് പേര് പറഞ്ഞു ആ സാറ് മനസാക്ഷി ഇല്ലാത്തവനാണ് ഇത്രയും ചെറിയ പ്രായം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ജീവത്തിൻ്റെ കാല് ശതമാനം പോലും ആയിട്ടില്ല അതിനുമ്പ് ആക്സിഡൻറ്റ് ഭരിച്ചപ്പോൾ ഒരു മനസാക്ഷിയുള്ള ആരേലും പറയുവോ അപ്പോൾ ഈ സാറിനോട് ഒരു സുഹൃത്ത് ചോദിച്ചു ഹലോ നിങ്ങളൊരു മനസാക്ഷി ഇല്ലാതെ വർത്താനം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സാറോ സാറ് പറയാണ് എന്നാ ഇത് പറഞ്ഞെന്നറിയാമോ ഇവൻ ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ ഈ സ്കൂളിലെ ആൺകുട്ടികളെ മുഴുവൻ ബ്ലൂ ഫിലിം നശിപ്പിച്ചേനെ എന്ന് പറഞ്ഞു അപ്പോഴാണ് ചോദിച്ച ആൾ ചോദിക്കുന്നത് എന്താ അവൻ്റെ പരിപാടി അവൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട് അതുകൊണ്ട് ബ്ലൂ ഫിലിം വിൽക്കലാണ് സ്കൂളിലെ അവൻ്റെ തൊഴിൽ അവൻ്റെ തൊഴില് അവൻ മരിച്ചത് നന്നായിന്ന് അവൻ ഈ സ്കൂളിലെ ഒന്നും അറിയാത്ത കുറേ പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കാനുള്ള സമയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് ഈ പല കുട്ടികളും പഠിക്കത്തില്ല പല കുട്ടികളും കള്ളക്കളികൾ പഠിച്ചു രീതികൾ പഠിച്ചു സ്വഭാവം നഷ്ടപ്പെട്ടു എല്ലാ രീതിയിലും നശിപ്പിക്കുകയായിരുന്നു അവൻ്റെ തൊഴിൽ അപ്പോഴാണ് ഇൻ്റെ അപ്പച്ചനെ കുറിച്ചും എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് അവർ പാവം പണിക്കാരാണ് രാവും പകലും കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരാണ് കൂലിപ്പണി എടുക്കുന്ന നടക്കുന്നവരാണ് അവരൊരു അവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല അവർ പണിയെടുക്കുന്നു വൈകുന്നേരം വരുന്നു കൊച്ചു സ്കൂളിൽ പോയോ നോക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന് അപ്പച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല കാരണം വൈകുന്നേരം വരെ വെ വെയിലെടുത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ വെയിലും പണിയെടുത്തുകഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ക്ഷീണമായി ഞങ്ങൾ കടന്നു ഉറങ്ങും എത്ര ക്ഷീണമാണേലും ഈ അപ്പച്ചൻ പറയുവാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എൻ്റെ കുറവ് ഇപ്പൊ എനിക്ക് പിടികിട്ടിയത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് എനിക്കിപ്പോഴാ പിടികിട്ടിയെന്ന് പറഞ്ഞു ഒരു സാധാരണ മനുഷ്യനാ പറഞ്ഞെങ്കിലും അതിനകത്ത് വലിയൊരു ആത്മീയ സത്യമുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പോ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ പ്രാർത്ഥിച്ചേ പറ്റൂ പല പ്രാർത്ഥനകളും ചത്തേ ചതഞ്ഞെന്നുള്ള പ്രാർത്ഥനയാ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കൈയടിക്കാൻ വേണ്ടി കൈയടിച്ചിട്ട് കാര്യമില്ല അല്ലേലിയ പറയേണ്ടേ എന്ന് വിചാരിച്ച് അല്ലേലിയ പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു നോക്കിക്കേ സർവശക്തനായ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി സ്വർഗത്തിൽ നഗ്നി ഇറക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയിരിക്കും ഞാനൊരു ഈ വിഷയം പറഞ്ഞപ്പോഴേ എത്ര മാതാപിതാക്കൾ ഇത് പറഞ്ഞ് ഓടി വന്നു എന്റെ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോഴാണ് മൈസൂർ ഭാഗത്ത് പഠിക്കുന്ന ഒരു കൊച്ച് അപ്പോൾ ഈ കൊച്ചിന് വേണ്ടി അമ്മയും അപ്പനും ആ അവരുടെ ഇളയ രണ്ടാമത്തെ മകളും ഒരു രണ്ട് മക്കളെ ഉള്ളൂ ഒന്ന് മൂത്തേരാണും രണ്ടാമത്തെ പെങ്കുച്ചു അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ വന്നിട്ട് ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന സ്ഥലത്തെ ഹാളിനകത്ത് കയറിയിട്ട് പറഞ്ഞു ആ ഒരിക്കലും ഒരു അമ്മ പറയാത്തൊരു വാക്ക് പറയട്ടെ അച്ഛ ഞങ്ങളുടെ മകൻ എന്തേലും കാരണത്താൽ മരിച്ചു പോകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക ഒരമ്മ സ്വന്തം മകൻ മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കൂ ഞാൻ നുണയല്ലേ പറയുന്നത് നിങ്ങൾക്ക് തോന്നും നൂറ് ശതമാനം നല്ലൊരു സ്ഥലമാണ് അവിടെ നുണ പറയില്ല നോണയിൽ ഒരു അമ്മ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്താ കാരണം അവൻ മൈസൂരിൽ നിന്ന് എന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ ചങ്കുകിടന്ന് പഠിക്കുമെന്ന് പറഞ്ഞു അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം വീട്ടിൽ നടന്നാൽ അവനൊരു വടിയെടുത്ത് എല്ലാം അടിച്ച് പൊട്ടിക്ക് വെച്ചാ പേടിച്ചിരിക്കുക ആകെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരുപത് വയസ്സോ ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ഈ അമ്മ പറയും എത്ര നാളിങ്ങനെ പേടിച്ച് എന്തിനാ എന്തിനം കുറച്ച് വലുതാകുന്ന ദൈവം വലുതായി കഴിഞ്ഞ് ഏതേലും ഒരു പെണ്ണിൻ്റെ കഴുത്തെ കെട്ടി ആ പെണ്ണിൻ്റെ കൂടെ കണ്ണുനീര് എൻ്റെ വീട്ടിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഞാൻ ആ ശിക്ഷ ഏറ്റെടുത്തോളാം അപ്പൊ ഞാനാണ് ആ അമ്മച്ചിയോട് പറഞ്ഞത് ആ നിന്ന സ്ഥലത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവവചനത്തിനൊരു ശക്തിയുണ്ട് അമ്മച്ചി ദൈവവചനം ആരെ രൂപാന്തരപ്പെടുത്തും ഏത് കല്ല് പോലിരിക്കുന്ന ഹൃദയത്തിലാണേലും ദൈവവചനം ചെന്ന് അവിടെ അതിനെ മാറ്റും മാംസളമായ ഹൃദയമാക്കും അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വിഷയം പറഞ്ഞു നിങ്ങൾ അന്നേരമാണ് എൻ്റെ മനസ്സിൽ കെട്ടിയൊരു വാക്ക് ചേർത്ത് കെട്ടിവെച്ച് പ്രാർത്ഥിക്കാൻ ചേർത്ത് കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു വിറങ്ങം പെടുത്ത് ആ ഭിത്തിയോട് ആ ഒരു തൂണിനോട് ചേർത്ത് കെട്ടാൻ പറഞ്ഞ ഒരു ഒരു കമ്പിട് ഒരു കയർ എടുത്തുകൊണ്ട് വന്ന് മുറുക്കി കെട്ടും ഞാൻ ഇതുപോലെ പറഞ്ഞു നിങ്ങൾ ചേച്ചി അവൻ്റെ സ്വഭാവവും മനസ്സും സ്വഭാവത്തിന്റെ പ്രത്യേകതകളും അവനായിരിക്കുന്ന അവസ്ഥയും ദൈവവചനത്തോട് ചേർത്ത് കെട്ടിവെക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ രണ്ടുമൂന്ന് കാര്യം പറഞ്ഞു ദൈവവചനത്തോട് ചേർത്ത് കെട്ടിവെക്കുക വിശുദ്ധ കുരുശിന്റെ അതിനോട് ചേർത്ത് കെട്ടിവെച്ച് നിങ്ങൾ ആ മകനു വേണ്ടി പ്രാർത്ഥിക്കുക അവൻ ഒരു ദിവസം നിങ്ങളോട് പറയും നമുക്ക് എവിടെയെങ്കിലും ഒരു അച്ഛൻ അടുത്ത് പോയി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം ഒരു കൗൺസിലിംഗ് അവൻ പറയും അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്ന് നമുക്ക് ആ സംഭവം കേട്ടാ തോന്നും എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അപ്പനോട് അവൻ പറയുവാണ് എന്നാൽ അപ്പനോ അമ്മ എവിടെയോ പ്രാർത്ഥിക്കാൻ പോയില്ലേ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് എനിക്കൊന്ന് കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മ എന്നെ വിളിച്ച് പറയുവാണ് അച്ഛൻ ആഗ്രഹം ഉണ്ട് അച്ഛൻ അവിടെ ഉണ്ടാവുമോ ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അവർ വന്നപ്പം ഇവനൊരു ഒരു കുട്ടിയെ പോലെ തല ഒരിക്കലും തല പൊക്കത്തില്ല കഴുത്ത് താത്തി ഇവന് ഇരിക്കുകയാണ് തലമുടി വെട്ടിയിട്ടില്ല ഒരു പ്രത്യേക രീതിയിൽ ഇത് വച്ചിരിക്കുന്നുണ്ട് ഇവനോട് ചോദിച്ചു ഒരു കാര്യവും മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ അന്ന് മുതൽ അവനവിടെ വന്ന ആ സമയം അതിനു മുമ്പിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചൊരു കാര്യം മനസ്സ് മാറി അവര് ദൈവത്തെ അറിഞ്ഞു അവൻ മൈസൂരുള്ള പഠനം നിർത്തി ഇപ്പോൾ കുറച്ചു നാളുകളായി ദൈവത്തിന് ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നു ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അവന്റെ ജീവിതത്തിൽ കണ്ടപ്പോൾ ഈ അമ്മ പറയുവാ ഈ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കും അപ്പന്മാരുടെ പ്രാർത്ഥനയ്ക്കും ഇത്രേം ശക്തിയുണ്ടെന്ന് ഉണ്ടെന്ന് ഇപ്പോഴാ തിരിച്ചറിഞ്ഞത് എന്നിട്ട് ഒരു വാക്കിനോട് പറഞ്ഞു ഒരു പത്തു വർഷം മുമ്പ് ആരേലും ഒന്ന് പറഞ്ഞു തരുവായിരുന്നെങ്കിൽ നിന്ന് ഈ ഒരു കാര്യമേ ഒരു പത്ത് വർഷ ഒന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടിരിക്കുന്നു നമ്മൾ ഇനി പറയരുത് ഇതാരും പറഞ്ഞു തന്നില്ലല്ലോ ഇത് രണ്ടു വർഷം മുമ്പ് ആര്യയിലൊന്നും പറയുമായിരുന്നെങ്കിൽ ഇതാരേലും പറയുമായിരുന്നെങ്കിൽ എന്നല്ല ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തികളെയും സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും ഞാൻ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തോടാ പ്രാർത്ഥിക്കുമ്പോഴും ചത്തിരിക്കരുത് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ജീവനില്ല നമ്മൾ ഉറങ്ങിയായിരിക്കുന്നെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ജീവനോടെ പ്രാർത്ഥിക്കണം അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചുള്ള അഞ്ച് മിനിറ്റ് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം നടക്കും പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള പത്ത് പേരോളമുണ്ട് അവർക്കെല്ലാം അറിയാവുന്ന ഒരാളെ ഞാൻ പറയണം എൻ്റെ മനസ്സിൽ ആ പേരുണ്ട് പക്ഷെ ഇത് ആ പേര് ഞാൻ മനസ്സിൽ വച്ചോണ്ടും എൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾ പത്തി ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പന്ത്രണ്ട് കേസാണ് തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ അവനുള്ളത് പന്ത്രണ്ട് കേസ് ആ അവനുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്റ്റേഷനിൽ ചെന്നപ്പം പോലീസുകാർ എസ് ഐ പറയാണ് മാവോയിസ്റ്റ് ലിസ്റ്റിൽ വരെ ഇവന്റെ പേരുണ്ട് ഫാദർ ഇത് തീക്കളിയാണ് ഇത് വലിയ പ്രശ്നമാണ് ഇത് തൊട്ട പൊളുന്ന കേസാണെന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നം പന്ത്രണ്ട് കേസിലെ പ്രതി മാവോയിസ്റ്റ് ലിസ്റ്റിനകത്ത് വരെ പ്രതി പട്ടികയായിട്ട് പോലീസ് സ്റ്റേഷൻ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ആളാണ് പക്ഷെ ഇവൻ്റെ അമ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഇന്നും കൂടെ കണ്ടിട്ടാണ് വരുന്നത് കുടുംബം മുഴുവൻ അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ആരേലും ഉണ്ടോ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയല്ല ഞാനത് എൻ്റെ റീഡിങ് ആണ് കേട്ടോ പറയുന്നത് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്താളുണ്ടോ ഇപ്പുറത്താളുണ്ടോ പുറകിലാരാ നിൽക്കുന്നേ ആരാ നിൽക്കുന്നത് അവർ കാണുന്നുണ്ടോ അവർ നോക്കണ്ടോ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതിങ്ങനെ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും സ്വഭാവത്തിൽ മാറ്റവണ്ണം നശി അത്രയും തകർന്നു പോയാ അവൻ്റെ കൂടെയുള്ള മൂന്ന് കൂട്ടുകാരും കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളാണ് ഇവനെ പോലീസ് പിടിക്കാതിരിക്കാൻ കാരണം ആ ഒരാഴ്ച അവിടെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇറങ്ങി വന്നപ്പോ കൂട്ടുകാർ ചോദിച്ചോടാ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോടാ എന്ന് ചോദിച്ചു ഈ മനുഷ്യന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഇന്നാ മനുഷ്യൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹമുള്ളയാൾ എൻ്റെ കൂടെ പത്ത് പേര് വന്നിട്ടുണ്ട് ആ വ്യക്തി ഇത് പറയുമ്പോൾ എൻ്റെ കൂടെ വന്ന് പത്തു പേർക്കും ഈ മുഖം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിൽ കാണാൻ പറ്റുന്ന ആളുമാണ് ഇത് പറയുമ്പോൾ വരെ ആ വ്യക്തിയുടെ മനസ്സ് എനിക്ക് കാണാം ആ മുഖം എനിക്ക് കാണാം ശ്രദ്ധിച്ചു ഈ ഈ അത്ഭുതം നടക്കാനുള്ള കാരണം എന്നറിയോ ഇന്നും കൂടെ ഞാൻ ചോദിച്ചു മകന് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം കയ്യിലിരുന്ന തുവാല കൊണ്ട് രണ്ട് കണ്ണും അമർത്തിപ്പിടിച്ച് കരഞ്ഞു രണ്ട് കണ്ണും തുവാല കൊണ്ട് അമർത്തിപ്പിടിച്ച് കരഞ്ഞു സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് എവിടെ ഈ അത്ഭുതം നടന്നത് അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിൽ പറഞ്ഞേ ഹല്ലേ പറഞ്ഞേ ഹല്ല പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഭയങ്കര പിടിവള്ളി പോലെ ആയിട്ട് നിങ്ങൾ ഇന്നു മുതലൊന്ന് പ്രാർത്ഥനയുടെ ലെവലൊന്ന് മാറ്റരുത് ചടങ്ങ് പ്രാർത്ഥന മാറ്റിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്പം കൂടെ ജീവനോടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കെ ഇനി തുടർന്നുള്ള ആരാധനയിൽ ആരാധനയാണല്ലോ എന്ന് വിചാരിച്ച ആരും ആരാധന പങ്കെടുക്കരുത് നമ്മുടെ പല പ്രാർത്ഥനകളും ആരാധനയാണല്ലോ ആ സ്തുതിപ്പാണല്ലോ എല്ലാവരും സ്തുതിക്കുന്നുണ്ടെന്ന് ആ സ്തുതിച്ചേക്കാം അങ്ങനെയുള്ള സ്തുതിപ്പിലൊന്നും അഭിഷേകവും അനുഗ്രഹവും വരില്ല എൻ്റെ അടുത്ത് ആയിരം പേര് നോക്കി എന്നെ കളിയാക്കിക്കോട്ടെ ഞാൻ എൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നത് എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നത് കണ്ടതല്ല അങ്ങനെ കണ്ടിട്ടുള്ള ആളല്ല ഞാൻ പക്ഷെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കാര്യം എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്ത് ഫീലിംഗ് വരേനുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ട് പക്ഷെ ആരെയും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തൊടുന്ന് ബൈബിളിലോട്ട് ദൈവം തൊട്ടവരെല്ലാം മാറിയിട്ടുണ്ട് ദൈവത്തെ തൊട്ടവരും ദൈവം തൊട്ടവരുടെയും ജീവിതം ചേഞ്ച് ചേഞ്ചായിട്ടുണ്ട് പറഞ്ഞ ഹല്ലാ അതുകൊണ്ട് സമയം പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു മണിക്കൂറിലധികം ഒരു മണിക്കൂറോളം കണ്ടതെന്നറിയാമോ നമ്മളുടെ പ്രാർത്ഥനയുടെ വിലയെക്കുറിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ഒരു കുഞ്ഞു കാര്യങ്ങൾ പറയട്ടെ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു പ്രത്യേക കാര്യം കൂടി വേണം ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഉപയോഗിച്ച പ്രാർത്ഥന ഏതാ ഇതിനകത്ത് ഒരു വാക്ക് ആറ് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഏതായിരിക്കും ഒരു വാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ വാക്കാണ് ഞങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലി നോക്കിക്കേ ഞങ്ങൾ 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 എന്നുള്ള ആറ് എന്തിനാ ഈ ഒരൊറ്റ വാക്ക് ഞങ്ങൾ എന്ന വാക്ക് അതിനകത്ത് ഇത്രയും പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നേ സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന ഒരു മിനിറ്റ് ഇല്ല ഒരു മിനിറ്റേ ഉള്ളൂ അതിനകത്ത് ഒരു റാശി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ ആന്നൊന്ന് വേണ്ടി ദാഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ 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 എന്താ ഈ ഞങ്ങൾക്ക് പ്രത്യേകത പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ഞങ്ങളാകണം ഒരു വീട്ടിൽ നാല് പേരുണ്ടോ നാല് നാല് വഴിക്കുക ഒന്നും ഒന്നും പറഞ്ഞാലും മനസ്സിലാവൂല മനസ്സുകൊണ്ട് ഞങ്ങളല്ല വീട്ടിൽ ഒരു സമൂഹത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പത്തു മനസ്സോടെ ഇരുന്നാൽ അത് ഞങ്ങളല്ല ഒരടവകയിലെ ഒരിടവകയിൽ നൂറ് ഗ്രൂപ്പാ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അമ്പത് ഗ്രൂപ്പാണ് എല്ലായിടത്തും ഗ്രൂപ്പിസും പൊളിറ്റിക്സുമാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന മനസ്സിരുത്തി ഒന്നു ചെല്ലാത്തന്നെ നമ്മുടെ പ്രാർത്ഥന മാറും ഈശോ പറഞ്ഞു അവരും ഇവരുമായിട്ട് ഒരു ചേർച്ചയില്ലാതെ പ്രാർത്ഥിക്കരുത് ഞങ്ങളായിട്ട് നിൽക്കണം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്താലും ഇവിടെ ശുശ്രൂഷ ചെയ്താലും ലോകത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളായിട്ട് പ്രാർത്ഥിക്കണം ഇന്നത്തെ ആരാധനയുണ്ടല്ലോ ഞങ്ങളായിട്ടൊന്ന് നിന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞേ ഹല്ലേ ലൂയ്യാ ഞങ്ങളായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം ഞങ്ങള എൻ്റെ വീട്ടിൽ നാല് പേര് നാല് സ്വഭാവക്കാരും വിഷമവും അസ്വസ്ഥതയുള്ളവരോ പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളായിട്ട് പ്രാർത്ഥിക്കണം ഞങ്ങളായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കും നിങ്ങൾ തന്നെ നോർത്ത് നോക്കി ഒരു കുഞ്ഞു പ്രാർത്ഥന പഠിപ്പിച്ചപ്പം അതിനകത്ത് ആറു പ്രാവശ്യം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെന്നുണ്ട് ഞങ്ങളായിട്ട് പ്രാർത്ഥിക്കണം മനസ്സൊരു ഇടവകയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു നമ്മൾ ഈ ഇടവകയിൽ മുഴുവൻ എല്ലാ വർഷവും ധ്യാനം നടത്തുക ധ്യാനം നടത്തിയിട്ടൊന്നും ഒരു വലിയ ചേഞ്ച് ചേഞ്ചൊന്നുമില്ല ഒരു ധ്യാനവും പാട്ടും കൊട്ടും ബഹളവും കഴിഞ്ഞിട്ട് ഒറ്റ പോക്കാണ് ധ്യാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവിടെ സ്വർഗ്ഗത്തിൻ്റെ അഭിഷേകം അറിയാത്തതിൻ്റെ കാരണം എന്താ അവിടെ പിന്നീട് ആ വിഷയത്തെ ചിന്തിക്കുമ്പോഴാണ് അറിയണത് പ്രാർത്ഥനാ ഗ്രൂപ്പ് നൂറ് നൂറ് പൊളിറ്റിക്സ് ഉണ്ട് ഇടവകയിൽ മൂന്നാല് ഗ്രൂപ്പ് ഉണ്ട് അവർ ഇവർക്കെതിരാണ് അവരവിടെ എതിരാണ് അവർ ഇതിൻ്റെ കാര്യത്തിനെതിരാണ് അവർ വള്ളി കയറാത്തവരാണ് ഞങ്ങളല്ല ഞങ്ങളാകുന്നില്ല ഒരു കുടുംബത്തിൽ ഞങ്ങളാകണം ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങളാകണം ഒരടവകയിൽ ഞങ്ങളായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞു ഹല്ലേ ലൂയ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഇപ്പോ കേട്ട ഈ വിഷയങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ പ്രിയപ്പെട്ടവരെ ജീവനുള്ള ദൈവത്തോട് ജീവനോടെ ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് പ്രാർത്ഥിച്ചതുള്ളൂ പക്ഷെ ജീവനോടെ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി ഏ പ്രാർത്ഥിച്ചത് ഹൃദയം നുറുങ്ങിയാ പ്രാർത്ഥിച്ചത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്ന ഏലിയാക്ക് നല്ല ഉറപ്പുള്ള ഏലിയ പറഞ്ഞേ നാലുകൂടം വെള്ളം ഒഴിച്ചോടാന്ന് നാലല്ല മൂന്ന് പ്രാവശ്യം കൊണ്ട് പന്ത്രണ്ട് കൂടം വെള്ളം ഒഴിച്ചോടാ വെള്ളം നിറഞ്ഞ് ചാലുപോലെ ആയിട്ടും ഏലിയായുടെ വിശ്വാസത്തിന് കോട്ടം വന്നില്ല ഏലിയ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് വിളിച്ചാൽ സ്വർഗത്തിലെ ദൈവം അഗ്നി ഇറക്കൂന്ന് എനിക്കറിയാം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഞാൻ വിശ്വസിക്കുന്ന കാര്യം നിങ്ങൾ നമ്മളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവശക്തി വെളിപ്പെടും നിങ്ങൾ ഏത് വിഷമത്തിലാ നിരാശപ്പെട്ടിരിക്കുന്നേ ഏതാ നിങ്ങളെ ഭരിക്കുന്ന ഭാരം എവിടെയാ നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകുന്നേ എവിടെ ഏത് കാര്യത്തിലാ നിങ്ങൾ ഭയപ്പെടുന്നേ എവിടെയെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ എവിടെയെങ്കിലും നിരാശപ്പെട്ടാണോ ഇരിക്കുന്നത് ഭയപ്പെടരുത് ഈശോ പറഞ്ഞു മോശയോട് പറഞ്ഞു ചെങ്കടല് മുന്നിൽ കണ്ടപ്പോ മോശയൊന്ന് പേടിച്ചുപോയി അപ്പൊ മോശ പേടിച്ചപ്പോഴേ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് മോശയോട് നീ എന്തിനാണ് ഭയപ്പെടുന്നേ നീ കരമുയർത്തി നിൽക്കാൻ പറഞ്ഞില്ലേ ഇതുപോലെ എത്ര വലിയ പ്രതിസന്ധി ആണേലും പ്രാർത്ഥിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പ്രതിസന്ധികൾ മാറിയിരിക്കും അങ്ങനെയെങ്കിൽ എളിമയോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേ ഞാൻ ആരുമാകട്ടെ നിങ്ങളും ആരുമാകട്ടെ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാനൊരു പ്രാർത്ഥനക്കാരനാ ഞാൻ ധ്യാന ഗുരുവാ ഇതൊന്നും അല്ല നമ്മുടെ ഇമേജ് അല്ല വർദ്ധിക്കണ്ടേ യേശു കർത്താവാണെന്ന് ഏറ്റു പറയത്തക്ക വിധമുള്ള ഒരു അഭിഷേകം ഇന്നിവിടെ വ്യാപരിക്കണം അങ്ങനെയെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ എല്ലാവരും സ്തുതിക്കുന്നു ദൈവത്തിന്റെ ശക്തി നിറയാൻ ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി നന്ദി എല്ലാവരും ചേർന്ന് നമ്മൾ പാടുന്നു കരകൾ അടിക്കുമ്പോൾ നന്നായിട്ട് അടിച്ച് വേണ്ടിയല്ല അടുത്ത് നിൽക്കുന്ന ആളെ കരമടിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിട്ടുമല്ല ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ കരകൾ അടിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ അഭിഷേകം നിറയട്ടെ ചേർന്ന് പാടാം പ്രാർത്ഥനയ്ക്ക് ിൻ ദൈവം അനുഗ്രഹിച്ചു പ്രാർത്ഥനയ്ക്ക് ദൈവം അനുഗ്രഹിച്ചു നിറവേറ്റി പരിപാലിച്ചു തലമുറകൾ നൽകി അനുഗ്രഹിച്ചു നിറവേറ്റി പരിപാലിച്ചു തലമുറകൾ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം ആരാധിച്ച ദൈവത്തിന്റെ കാണാം ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം പ്രർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം ആരാധിച്ച ദൈവത്തിന്റെ വിടുക കാണാം ആശ്രയിച്ച ദൈവ

ായ പ്രതികാലം കൊടുത്തു ബഹുജാതികൾക്ക് പിതാവാക്കിത്തീർത്തല്ലോ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം ദൈവത്തിന്റെ പ്രവൃത്തി കാണാം